നമസ്കാരം. പിണറായി വിജയനും സംഘവും കേരളത്തിലെ സർവകലാശാലകളിൽ നടത്തിയ തട്ടിക്കൂട്ട് നിയമനങ്ങളിൽ ഒന്ന് ഇന്നലെ സുപ്രീംകോടതി പൊളിച്ചടുക്കി. വിസിഐ നിയമിക്കാൻ സാധ്യതയുള്ളവരുടെ പാനൽ ഗവർണർക്ക് നൽകാതെ ഒറ്റ പേര് നിർദ്ദേശിച്ചത് ചട്ടവിരുദ്ധമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. സ്വന്തം പാർട്ടിയുടെ കൊടിപിടിച്ച തഴമ്പുള്ള രാഷ്ട്രീയക്കാരെയും അവരുടെ ബന്ധുക്കളെയും യോഗ്യത മറികടന്ന് നിയമിക്കാനാണ് ഈ ചട്ടവിരുദ്ധ നിയമനങ്ങൾ. സത്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ സുപ്രീംകോടതി വിധി ഈ സർക്കാരിന്റെ ചെകിട്ടത്തേറ്റ അടിയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുജനങ്ങളോട് കുറച്ചുനാളുകളായി പറയാൻ ശ്രമിക്കുന്നതും ഇതുതന്നെയാണ്. സാങ്കേതിക സർവകലാശാല വിസി നിയമനം യുജിസി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് റദ്ദാക്കിയ സുപ്രീംകോടതി വിധി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പായി. കണ്ടൂർ, കാലടി, ഫിഷറീസ്, എം ജി, കേരള എന്നീ സർവകലാശാലകളിലെ വിസി നിയമനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനിടയുണ്ട്. അങ്ങനെ വന്നാൽ അത് വലിയ നിയമക്കുരുക്കിലേക്ക് നീങ്ങും. കൂടാതെ ഈ നിയമനങ്ങളെല്ലാം യുജിസി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഗവർണർ പുനഃപരിശോധനയ്ക്ക് നടപടിയെടുത്താൽ സർക്കാരും സർവകലാശാലകളും പ്രതിസന്ധിയിലാകും. വിസി നിയമനത്തിന് 3 മുതൽ 5 വരെയുള്ളവരുടെ പാനൽ സെർച്ച് കമ്മിറ്റി നൽകണമെന്നാണ് യുജിസി ചട്ടം. ഈ പാനലിൽ നിന്ന് വിസിയെ ചാൻസലറായ ഗവർണർ നിയമിക്കണം. കണ്ണൂർ വിസിയുടെ ആദ്യ നിയമനം പാനലിൽ നിന്നല്ലെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംസ്കൃത സർവകലാശാലയിലെ വിസി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി പാനൽ ഒഴിവാക്കിയതിനാൽ നിയമനം 2 മാസം ഗവർണർ തടഞ്ഞുവച്ചിരുന്നു. പിന്നീട് സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വഴങ്ങി. ഫിഷറീസ്, എം ജി, കേരള സർവകലാശാല വിസിമാരെ നിയമിച്ചപ്പോഴും പാനലുണ്ടായിരുന്നില്ല. കേരള വിസിയുടെ കാലാവധി തിങ്കളാഴ്ച അവസാനിക്കുന്നതിനാൽ അതിലൊരു പുനഃപരിശോധനയ്ക്ക് സാധ്യതയില്ല. മറ്റു വിസിമാരുടെ നിയമനങ്ങളിൽ ഗവർണർക്ക് റിപ്പോർട്ട് തേടാം. പാർട്ടിക്കാരെയും ബന്ധുക്കളെയും സർവകലാശാലകളിൽ നിയമവിരുദ്ധമായി നിയമിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാരുമായി ഈ വിഷയത്തിൽ ഏറ്റുമുട്ടൽ തുടരുന്ന ഗവർണർ മറ്റ് സർവകലാശാലകളിലെ നിയമനത്തിൽ പരിശോധനയ്ക്ക് തുനിഞ്ഞാൽ വിസിമാരുടെ പദവി ചോദ്യം ചെയ്യപ്പെടും. ഗവർണർ സർക്കാർ പോര് കടുക്കാനും വഴിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സുപ്രീംകോടതി വിധി. യുജിസി മാനദണ്ഡങ്ങൾ നിരന്തരമായി ലംഘിച്ച് രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തിയ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഗവർണർ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ കേരള വിസി നിയമനത്തിലും പാർട്ടിക്ക് വഴങ്ങാൻ ഗവർണർക്കുമേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായത്. എന്നാൽ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സുതാര്യമായ നിയമനങ്ങൾക്കായി നടപടികൾ രാജ്ഭവൻ എടുത്തുവരവെയാണ് നിർണായകമായ സുപ്രീംകോടതി വിധി വന്നത്. ദില്ലിയിലുള്ള ഗവർണർ തിരിച്ചെത്തിയാലുടൻ അനധികൃത നിയമനങ്ങൾക്കെതിരെ നടപടികൾ തുടങ്ങാനാണ് സാധ്യത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.